ചേച്ചിമാരൊക്കെ കീർന്ന് കീറ് കണ്ണാണല്ലോ പെച്ചതുള്ള സൈക്കിയത് എന്നെ ആരാധനയാണെന്ന് അറിയാം. ഇന്ന് ഓരോന്നൊക്കെ ഓരോ കൈ കൊണ്ട് വെച്ച് തിരിച്ചെടുക്കുന്ന എടുപ്പ് കാണണം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു മുട്ടലൊന്നും ഇരിക്കാൻ മേലെ. പണ്ടൊക്കെ എന്തുവായിരുന്നത് അങ്ങനെ എല്ലാവരോടും കൂടി ഇന്ന് ഓരോ ഒറ്റപ്പാടല്ലേ ആമ എന്തൊരു ഓവൻ വിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. അങ്ങനെ മുട്ടൊന്നും കൊണ്ട് പാടിക്കേ വേണല്ലോ കർത്താവിന്. ഇനി എന്നെ തിരക്കാണെങ്കിൽ ഞറങ്ങിപ്പോരും. അന്ന് രാത്രി ശിശു വിളിച്ച ദൈവദാസൻ എന്റെ അപ്പന്റെ പേര് വിളിച്ചു. ആരാണ്ട് കോട്ടന്മാര് പറയുക, പേര് വിളി അടുത്ത കാലത്ത് ഉണ്ടായതാ. എടാ നിനക്ക് വിവരയില്ലാഞ്ഞിട്ട പേര് യേശുവിന്റെ കാലത്തോട് തുടങ്ങി വിളിയ. പിന്നെ നടനയിൽ തിരിച്ചറിക്കാട് കറക്റ്റ് പേര് കട്ട വിളിച്ചു. പിന്നെ അന്ന് ഇത്ര പ്രചാരം കിട്ടാഞ്ഞത് നമ്മുടെ വാട്സാപ്പ് ഇല്ലാഞ്ഞോണ്ടാ. പിന്നെ കാരണം എന്ന് പറയുന്നത് കർത്താവ് ന്യായവിധിയുടെ ദിവസം ഏറ്റവും കൂടുതൽ ന്യായവിധിക്കുന്ന വാട്സാപ്പ് ആയിരിക്കും കേട്ടോ. കാര്യം ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചോണം. അഥവാ ഇനി നമ്മുടെ ദൈവമക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോയാലും ഈ വിരലില്ലാതെ കർത്താവ് കൊണ്ടുപോകും. ഇതിട്ടാണ് ഇതെ കടന്ന് മാന്തി എന്ന് കൊണ്ടുപോയത്. നിങ്ങൾ സ്വർഗത്തിൽ പോവോ എന്ന് എനിക്കറിയില്ല. അഥവാ പോയാലും വിരല് കാണില്ല. കാരണം ഇത് How are you? Where are you? Who are you? നീ അറിയൂ. ഞാൻ എപ്പോഴും പറയും മലപ്പട്ടി കിഴങ്ങ് മാന്തുന്നത് പോലെ എന്ന് ഇരുന്ന് മാന്ത കണ്ണു കാണാൻ മേല തച്ചൻ അടുപ്പിച്ചു പിടിച്ച് മാന്തും മാന്തുക. എന്റെ അപ്പന് ഐ പി എസ് ഒരു പാസ്റ്റർ കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആർക്കറിയാം? നാശമാക്കും പാസ്റ്ററെ സ്വാത്രേ. ഹല്ലേലൂയ്യ. എന്റെ അപ്പൻ ഇങ്ങനെ ഒരു ദിവസം അച്ചാച്ചയ്ക്ക് HTC ഒരു ഫോൺ ആരണ്ട് വാങ്ങിയിട്ട് കൊടുത്തു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇതെ കടന്ന് കളിക്കുന്നൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ, ഇത് തിരിയിറക്കിയിട്ടിരിക്കുന്ന കുഴിബോംബാമേ. അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഒരു കോൾ എടുത്ത് ഇങ്ങനെ പെതുക്കെ വിനയമായിട്ട് തള്ളിവിടുന്നു. ഞാൻ ചോദിച്ചു അത് എങ്ങോട്ടുള്ള കോളാ? അതിന്റെ അടുത്ത് കോളാണോ കോളാ? അതുകൊണ്ട് ഒരു ദിവസം ഭയങ്കര സ്പീഡിൽ തന്നെ ഞാൻ ചോദിച്ചു ഇതന്നെ ഇന്ന് ആർടിഒയുടെ തള്ളുന്നു. ഇത് ഡൽഹിക്കുള്ളതാ, ദൂരം പോകാനുള്ളതാ. അച്ചാച്ചയുടെ ഈ തള്ളിന്റെ കനം കൊണ്ടാ ഇതെന്ന് പോകുന്നു. അന്ന് രാത്രി എന്റെ അപ്പ രക്ഷിക്കപ്പെട്ടു. പുഴുത്ത് അസ്ഥി തെളിഞ്ഞ കാലുകൾ കർത്താവ് സൗഖ്യമാക്കി. ഞങ്ങൾ യേശുവിനെ സേവിക്കാനറിഞ്ഞു. സീനായി മലയുടെ പൊടിമണ്ണ് ഞങ്ങളോട് പറഞ്ഞു ദൈവം ഏകനാണെന്ന്. എത്ര പേർക്ക് ഇനി പറഞ്ഞ് മനസ്സിലായി? ഞാനല്ലാതെ യാതൊന്നിന്റെ രൂപം ഉണ്ടാക്കരുത്. വിട്ടേര്. പിന്നെ സീനായ് മലയ്ക്ക് ഒരു വല്ലാത്ത സ്വഭാവം ഉണ്ട്. അത് പറഞ്ഞു അടിച്ചടിക്കും, അടിച്ചടിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല, ആലോചിച്ചിട്ടെങ്കിൽ ഒരു ആമയം പറ. അടിച്ചടിക്കും. പല്ലുകൊണ്ട് കടിച്ചാൽ അവന്റെ പല്ല് പറിക്കും, കൈ കൊണ്ട് ഇടിച്ചാൽ അവന്റെ കൈ വെട്ടും. അടിക്കടി ഇടിക്കിടി തൊഴിക്ക് തൊഴി എന്ന് പറഞ്ഞാൽ ആക്രമണത്തിന്റെ സ്വഭാവം സീനായ് മലയ്ക്കുണ്ടായിരുന്നു. എനിക്ക് ചില ദൈവദാസന്മാരോടെങ്കിലും പരാതിയുണ്ട്. ആർത്തിയോടെ ദൈവസഭയിൽ വരുന്ന ദൈവമക്കളോട് കണ്ണും മിഴിച്ച് നാക്കും കടിച്ച് അവരെ വിരട്ടി പ്രസംഗിക്കുമ്പോൾ അവരറിയാതെ ചിന്തിക്കും ഇത് സഭ കോടതിയാണോ. വേറൊരു കൂട്ടർ ചിന്തിക്കും ചർച്ച് ഉരുട്ടിക്കൊല നടത്തുന്ന പോലീസ് സ്റ്റേഷൻ ആണോ. അല്ല, അല്ല, സഭ കുടുംബമാണ്. അവിടെ കരയാ,
ശുശ്രൂഷ 42 മാസം 3.5 വർഷം മഷിപടരാത്ത പിശാചു പോലും വിമർശിക്കാത്ത 39 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തത് മഷിപടരാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. മരിച്ചവനെ ഉയർപ്പിക്കും, കുരുടന് കാഴ്ച കൊടുക്കും, മുടന്തനെ എഴുന്നേൽപ്പിക്കും, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കും. യേശുവിന്റെ സൗഖ്യങ്ങളുടെ പ്രത്യേകത, ഓരോ രോഗത്തിനും ഓരോ മെത്തേഡിലാണ് യേശു ശുശ്രൂഷിക്കുന്നത്. കുഷ്ഠരോഗിയോട് സൗഖ്യമാകാ എന്ന് പറയുകയല്ല, ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാ. ഇന്ന് രാത്രി മംഗളം ഗുരുദേശമേ, ആരും തൊടാത്തവരെ തൊടുന്ന ഒരു ദൈവമുണ്ട്, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്ന ഒരു ദൈവമുണ്ട്, ആരും കിടക്കാത്ത വീട്ടിൽ പോയി കിടക്കുന്ന ഒരു ദൈവമുണ്ട്. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ദൈവം. താങ്ക് യു ജീസസ്. ഒരു നല്ല നന്ദി പറഞ്ഞ കർത്താവിനെ. യേശുവിന്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണേ. സാത്താന് പോലും വിമർശിക്കാൻ വകയില്ല. എന്തുകൊണ്ട് നമ്മൾ ഒത്തിരി വിമർശിക്കപ്പെടുന്നുണ്ടല്ലേ? ഇല്ലേ ഇല്ലേ ദേവദാസിനെ, നമ്മൾ വിമർശിക്കപ്പെടുന്നുണ്ട്. നമ്മൾ മുള മാറ്റിയാൽ നാട്ടുകാരെ സമ്മതിക്കുകയില്ല. അമ്പത്തൊന്ന് അന്നമ്മയുടെ മഴ മാറി 21 ചിന്നമ്മയുടെ കുഴനേരി എന്നൊക്കെ നമ്മൾ പറഞ്ഞ അവരങ്ങനെ സമ്മതിക്കുക. ദൈവമക്കളോടുള്ള എന്റെ അപേക്ഷ ഞാൻ പറയാം, ആമേൻ. യേശു ചെയ്ത അത്ഭുതങ്ങൾ പിശാച് പോലും വിമർശിക്കാഞ്ഞത് യേശുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല. അവരുടെ പെദ്ദ ശത്രുവായിരുന്നു യേശു, എന്നിട്ട് പോലും വിമർശിക്കാത്തത് ആ അത്ഭുതത്തിനകത്ത് നേരെ ഉണ്ടായിരുന്നോണ്ടാണ്. ഞാൻ ദൈവമക്കളോട് അങ്ങോട്ടൊക്കെ ഒന്ന് നിന്നാ കുഴപ്പമില്ല, അത് കാട്ടൊക്കെ പോലെ വിളിക്കാവേ ഫാണ്ടിയ അല്ലേ എന്തെയ്യാ ഇല്ല എന്നെ ബാലൻസ് ചെയ്തേ കാണും, ഇവിടെ ഞാൻ കാണും, എതിലേ കൂടെങ്കിലും ഞാൻ കയറി വരാം. ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുതങ്ങളിൽ സാത്താൻ വിമർശിക്കാഞ്ഞത് യേശുവിനോട് ഇഷ്ടം ഉണ്ടായിരുന്നോണ്ടല്ല. വിമർശിക്കാഞ്ഞതിന്റെ ഏക കാര്യം എന്നറിയാമോ, വിമർശിക്കാൻ അതിനകത്തൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാ. എന്റെ പൊന്ന് കർത്തോദാസന്മാരെ, ദൈവദാസന്മാരെ, എത്രയോ വിലപ്പെട്ടവരുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ എത്തുന്നതിന് മുമ്പ് വേദപുസ്തകം കൊണ്ടിറങ്ങിയ ദൈവദാസന്മാര്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മുമ്പ് ഞാൻ അഭിവന്ദനം ചൊല്ലുകയാ. പക്ഷേ അമ്മ ഇതെന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇതെന്റെ ഒരു അപേക്ഷയായി കണ്ടാൽ മതി. 2020 യേശു വിശ്വസ്തന, ആമ കളിപ്പിക്കരുത്. നാട്ടുകാരോട് പറ ഞങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. എത്ര പേര് കേൾക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ. ജീസസ് എന്ന പേര് ഒരു ട്രേഡ് മാർക്ക് ആയാൽ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, യേശു എന്ന നാമം ഒരു ട്രേഡ് മാർക്ക് ആയാൽ സഭ മാർക്കറ്റായി മാറും. നിങ്ങൾ എന്നെ കേട്ടില്ലല്ലേ? യേശു എന്ന പേര് ഒരു ട്രേഡ് മാർക്ക് ആയാൽ, ഏതാ ട്രേഡ് മാർക്ക്? ടാറ്റായുടേത്, ബിർളായുടേത്, അതുപോലെ ആമ ടൊയോട്ട, അതുപോലെ വോൾക്സ്വാഗൻ, ഇതുപോലെ യേശു എന്ന പേര് ഒരു ട്രേഡ് മാർക്ക് അല്ല, അത് പാപത്തിന്റെ പരിഹാരമാ. നാരങ്ങ പണ്ടത്തെ കാലത്ത് നാരങ്ങ നേരെ വെച്ചൊന്നും ഞെക്കും, നിങ്ങൾ കേട്ടില്ല? നാരങ്ങ വെള്ളം കുടിച്ചിട്ടില്ല അത് കുറെ ആള്. നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു വെച്ച് റോട്ടിൽ കൂടെ നോക്കി നടക്കരുത്, പുള്ളി ഞാൻ ഞെക്ക നിൽക്കുന്നു നോക്കണം. ഒരു നാരങ്ങ വെച്ച് ഒരു ഞെക്ക്, പിന്നെ പുള്ളി തിരിച്ചു വെച്ചു ഒരു ഞെക്കൂടെ, ഇത് കഴിഞ്ഞു പുള്ളി ചെരിച്ചു വെച്ചു ഒരു ഞെക്കുണ്ട്, ഇത് കഴിഞ്ഞു പുള്ളി ഒരു കുടച്ചിലൂടെ ഉണ്ട്. ജനത്തെ പിഴിയതല്ല സുവിശേഷീകരണം. ഞാന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ ആദ്യം ഒരു ഓഫറിംഗ് എടുത്തു പ്രിൻസ് വാസ്തവ, ആ ഓഫറിംഗ് എടുത്ത്
ഞാൻ നെഞ്ചു പൊട്ടിച്ചു കിടന്ന് ശിശു പൊട്ടിച്ചു. എന്നാൽ ശിശു പൊട്ടിച്ച വാക്കിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഓടി വന്നിട്ട് ഒരാൾ മൈക്കെടുത്ത് വെച്ച് പറയുക, മുമ്പേ സ്തോത്ര കാഴ്ചപാത്രവുമായിട്ട് വന്നിട്ട് സ്തോത്രകാഴ്ച ഇടാൻ കഴിയാതെ ഞരങ്ങുന്ന ചിലരെ ഗ്രൗണ്ടിലുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പാത്രം വിടുക. ഞാൻ മനസ്സിൽ പറഞ്ഞു, എടാ നിനക്കൊരു തോർത്തും മേടിച്ചോണ്ട് റോട്ടി പോയിരിക്കാൻ മേലെ. ക്ഷമിക്കണം, യേശു